വീണ്ടും നമ്മൾ വാർത്തയിലേക്ക് എത്തുമ്പോൾ ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത ഒന്ന് കാണാം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിനം ഇന്ന്. ഇതുവരെ സമർപ്പിച്ചത് 143 സ്ഥാനാർത്ഥികൾ. കെ മുരളീധരൻ, കെ സുരേന്ദ്രൻ, കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖർ ഇന്ന് പത്രിക നൽകും. മസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഇന്ന്. മാത്യുക്കുഴൽനാട് ഹർജിയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ മുൻ MP PK ബിജു ഇന്ന് ED മുന്നിൽ ഹാജരായേക്കും. അരുണാചലിൽ മരിച്ച 3 മലയാളികളുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ നവീൻ ജീവനൊടുക്കിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബ്ലാക്ക് മാജിക് ബന്ധത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തായ്വാനിൽ ഭൂകമ്പം, 9 പേർ മരിച്ചു, 1000-ത്തോളം പേർക്ക് പരിക്ക്. കാണാതായ 50 പേർക്കായി തെരച്ചിൽ തുടരുന്നു. 25 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമെന്ന് അധികൃതർ. ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് ജയം. 273 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹി 166 പുറത്ത്. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് നാണം കെട്ട തോൽവി. ഈസ്റ്റ് ബംഗാളിന്റെ ജയം 2-4 ഗോളുകൾക്ക്.